എല്ലാവർക്കും നമസ്കാരം. കേരള പി എസ് സി 21/1/2017 നടത്തിയ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസ് ഭാഗങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് കേരള പി എസ് സിയുടെ തന്നെ മറ്റ് പി എസ് സി എക്സാമുകളിലെ സയൻസ് ഭാഗങ്ങളിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ. ഈ ചോദ്യം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം എന്നായിരുന്നു എങ്കിൽ അതിൻ്റെ ഉത്തരം ഹീലിയം എന്നാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ തന്നെയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം എന്ന് പറയുന്നത് സിലിക്കൺ ആണ്. PSLV-C-35 റോക്കറ്റ് ഏതൊക്കെ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്? അൾജീരിയ, കാനഡ, അമേരിക്ക. ഈ PSLV-C-35 റോക്കറ്റ് 2016 സെപ്റ്റംബർ 26 എട്ട് സാറ്റലൈറ്റുകളുമായിട്ട് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചതാണ്. ഇതിൽ ഇന്ത്യ, അൾജീരിയ, കാനഡ, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് സഹകരിച്ചത്. ഇതുപോലെ തന്നെ വേറെയൊരു റോക്കറ്റാണ് PSLV-C-37. ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഇത് 2017 ഫെബ്രുവരി 15 വിക്ഷേപിച്ചത്. ഇതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ബി ജയകുമാർ ആയിരുന്നു. ഇതുപോലെ വേറൊരു റോക്കറ്റാണ് PSLV-C-38. ഇതിൽ 31 ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. 2017 ജൂൺ 23 ഇത് വിക്ഷേപിച്ചത്. ഇതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറും ബി ജയകുമാർ ആയിരുന്നു. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്. ഇത് ഈ ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തതാണ്. ഇതിൽ രണ്ട് ആൻസറുകൾ വരുന്നത് കൊണ്ടായിരിക്കാം പി എസ് സി ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മണ്ണെണ്ണയും ന്യൂക്ലിയർ എനർജിയും ഇതിൻ്റെ ഉത്തരങ്ങളാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം സിംഹവാലൻ കുരങ്ങ്. സൈലന്റ് വാലി നമുക്കറിയാം പാലക്കാടാണ്. 1984 ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ഇത് ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ്. അതുപോലെ വരയാട് നമുക്കറിയാം ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. ദ്വിതീയ വർണ്ണമാണ് ഡാഷ്. മഞ്ഞയാണ് ദ്വിതീയ വർണ്ണം. ഇതിൽ മഞ്ഞ, മജന്ത, സയൻ ഇത് ദ്വിതീയ വർണ്ണങ്ങളും പച്ച, നീല, ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങളുമാണ്. മനുഷ്യ നേത്രത്തിൻ്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡാണ്
മനുഷ്യ നേത്രത്തിൻ്റെ വീക്ഷണ സ്ഥിരത. ഈ ചോദ്യം മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത എന്നായിരുന്നു എങ്കിൽ അതിൻ്റെ ഉത്തരം 1/10 സെക്കൻഡ് ആണ്. ബോക്സൈറ്റ് ഡാഷിൻ്റെ അയിരാണോ അലൂമിനിയം? അലൂമിനിയത്തിൻ്റെ മറ്റൊരയിരാണ് ക്രയോലൈറ്റ്. ഇതിലെ ഓപ്ഷനായ ഇരുമ്പിൻ്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, പിന്നെ അയൺ പൈററ്റീസ്. കോപ്പറിൻ്റെ അയിരുകളാണ് മാലക്കൈറ്റ്, ചാൽക്കോ പൈറൈറ്റ്. സിങ്കിൻ്റെ അയിരാണ് കലാമൈൻ, സിങ്ക് ബ്ലൈൻഡ്. വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മറ്റ് ഉപയോഗങ്ങളാണ് തെരുവ് വിളക്കുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ റിഫ്ലക്ടറുകളായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. കോൺകേവ് ദർപ്പണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ടോർച്ചിലെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നു, സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നു, ഷേവിംഗ് മിററിൽ ഉപയോഗിക്കുന്നു, സിനിമ പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്നു, അതുപോലെ ഡോക്ടർമാരുടെ ഹെഡ് മിററായിട്ടും ഉപയോഗിക്കുന്നു. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതില് മലബാറി എന്ന് പറയുന്നത് ആടാണ്. വെച്ചൂർ, ചെറുവള്ളി, സുനന്ദിനി എന്നിവ പശുക്കളുടെ ഇനങ്ങളാണ്. ജലത്തിൻ്റെ pH മൂല്യം ഡാഷാണ്. 7. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ അതോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലാണ് pH സ്കെയിൽ. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഡാഷ്. ഉത്തരം ബയോഗ്യാസ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ LPGയുടെ ഫുൾ ഫോം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇതിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിൻ ആണ്. LPG സിലിണ്ടറിൻ്റെ ഭാരം നമുക്കറിയാം 14.2 കിലോഗ്രാം ആണ്. CNGയുടെ ഫുൾ ഫോം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ്. ഇതിലെ പ്രധാന ഘടകം മീഥെയിൻ ആണ്. LNGയുടെ ഫുൾ ഫോം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ്. കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം ഡാഷിനെ സൂചിപ്പിക്കുന്നു. കൂടിയ വിഷാംശത്തെയാണ് മഞ്ഞ ത്രികോണം സൂചിപ്പിക്കുന്നത്. പച്ചയാണെങ്കിൽ നേരിയ വിഷാംശത്തെ സൂചിപ്പിക്കുന്നു, ബ്ലൂ ആണെങ്കിൽ സാധാരണ വിഷാംശത്തെ സൂചിപ്പിക്കുന്നു, മാരക വിഷാംശത്തെ സൂചിപ്പിക്കുന്നത് ചുവപ്പാണ്. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എത്തിലിൻ. ഈ എത്തിലിൻ എന്ന് പറയുന്നത് വാതകാവസ്ഥയിൽ കാണുന്ന ഒരു സസ്യ ഹോർമോണാണ്. കൂടാതെ പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാൻ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഹോർമോണുമാണ് എത്തിലിൻ. അപ്പോൾ ഇത് എത്തിലിൻ നമ്മൾ ഫലങ്ങൾ പാകമാകാനാണ് സഹായിക്കുന്നത്. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം 27 ദിവസം. കൃത്യമായി പറഞ്ഞാൽ 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റുമാണ്. അതുപോലെ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡാണ്.
ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ് ആന്റിസെപ്റ്റിക്കുകൾ. ഈ ഓപ്ഷനിലെ ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത് ശരീരത്തിനകത്തുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ്. അനാൾജെസിനുകൾ എന്ന് പറയുന്നത് വേദനാ സംഹാരികളാണ്. അന്റാസിഡുകൾ എന്ന് പറയുന്നത് അസിഡിറ്റിക്കെതിരെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നവയാണ്. താഴെ പറയുന്നവയിൽ കൊതുകുജന്യമല്ലാത്തത് ഏത്? ടൈഫോയിഡ് ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ മലമ്പനിയും മന്തും ഡെങ്കിപ്പനിയും കൊതുക് മുഖേന പരക്കുന്നവയാണ്. നീറ്റുകക്കയുടെ രാസനാമം ഏത്? ഇത് PSC ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തതെന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ കറക്റ്റ് ആൻസർ കാൽസ്യം ഓക്സൈഡ് ആണ്. നീറ്റ് കക്കയുടെ വേറൊരു പേരാണ് ക്യുക്ക് ലൈൻ. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കുമ്മായത്തിൻ്റെ രാസനാമമാണ്. കാൽസ്യം കാർബണേറ്റ് ചുണ്ണാമ്പ് കല്ല് ചോക്ക് മാർബിൾ മുട്ടത്തോട് എന്നിവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കാൽസ്യം കാർബണേറ്റ്. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ. ഇത് നാഡീകോശം എന്നും അറിയപ്പെടുന്നുണ്ട്. തന്നിരിക്കുന്ന ഓപ്ഷനിലെ നെഫ്രോൺ എന്നത് വൃക്കയുടെ അടിസ്ഥാന ഘടകമാണ്. ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് നാഡീ തന്തുക്കളുടെ കൂട്ടമാണ്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് ഡാഷ് അന്തർവ്യാപനം. മത്സ്യം അഴുകാതിരിക്കുവാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ് ഫോർമാൽഡിഹൈഡ്. ഇതിൻ്റെ രാസസൂത്രം CH2O എന്നാണ്. ഫോർമാലിൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ക്ലാസ് തുടർന്നു ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.